നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും. സുഭാഷ് മാത്സ് ക്ലാസ്സിൻ്റെ മറ്റൊരു ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും നല്ല രീതിയിൽ കൂടെ പഠിക്കുന്നുണ്ടല്ലോ. ക്ലാസ്സുകളെല്ലാം ഞാൻ ഇടുന്നുണ്ട്. എക്സാം വരെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് കിട്ടിയിരിക്കും. നമ്മൾ ഇങ്ങനെ ആവശ്യക്കാർക്ക് ക്ലാസ്സുകൾ മാക്സിമം നമ്മളുടെ ഭാഗത്തുനിന്നും പറ്റുന്നതെല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കതേ പറ്റുള്ളൂ. കാരണം ഒത്തിരി ക്ലാസ് തരാൻ പറ്റില്ലായിരിക്കാം, എന്നാലും നിങ്ങൾക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ ഈ ചാനലിൽ കൂടെ കിട്ടിയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ന് 13-ാമത്തെ ക്ലാസ്സാണ്, 13-ാമത്തെ പാർട്ടാണ് നമുക്ക് ഈ ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു തരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ പഠിക്കുകയാണെങ്കിൽ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 40-ന് മേളിൽ 60-ൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഓക്കെ, ഉറപ്പാണ്, അതിനുള്ള ക്ലാസ്സുകളുണ്ട്, അത്രയ്ക്കുണ്ട് കാര്യങ്ങൾ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, ലാസ്റ്റ് വരെ കണ്ടേക്കണം. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ മറക്കാതെ മാർക്ക് ചെയ്യണം. കുറേ പേരൊക്കെ അത് ചെയ്യുന്നില്ല, കണ്ടിട്ടങ്ങ് പോവുകയാണ്. അങ്ങനെ ചെയ്യില്ല, ലൈക്കും കമൻറ്റും എല്ലാം നിങ്ങളവിടെ മാർക്ക് ചെയ്തിട്ട് അങ്ങ് പോയേക്കണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഇന്ന് നമ്മൾ പ്രോബബിലിറ്റിയിലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ അല്ലായിരിക്കാം, കാരണം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങളും പറയും സിമ്പിൾ. ഓക്കെ, ഇഫ് പി ഓഫ് എ ഇക്കൽ 6/11, പി ഓഫ് ബി ഇക്കൽ 5/11, പി ഓഫ് എ യൂണിറ്റ് ബി ഇക്കൽ 7/11. ഓക്കെ, ദെൻ ഫൈൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പി ഓഫ് എ ഗിവൺ ബി, ആൻഡ് ഫൈൻഡ് പി ഓഫ് ബി ഗിവൺ എ. ഇതിനെല്ലാം ഫോർമുല ഉണ്ട്. ഫോർമുല എഴുതുന്നു, വാല്യൂസ് കൊടുക്കുന്നു, ആൻസർ ആവുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഫോർമുല പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇതാണ് നമ്മുടെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഫോർമുല. ഇതുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഇയാളെ ആദ്യം കണ്ടുപിടിച്ചേക്കണം. ഓക്കെ, പി ഓഫ് എ എത്രയാണ്? 6/11, അടുത്തത് 5/11, -7/11. ദാറ്റ് ഈസ് നോക്കിക്കുക, ഡിനോട്ട് എല്ലാം സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ അതേ സൈൻ ചെയ്ത് പോകണം. 6+5 11, 11-7 ആൻസർ ഈസ് 4/11. ദാറ്റ്സ് ഓൾ, അത് തീർന്നു. എന്ത് എളുപ്പമായിരുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ട് എന്തായിരുന്നു? പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് എ ഗിവൺ ബിയുടെ ഫോർമുല പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി. മറന്നുപോലെ പി ഓഫ് എ ഗിവൺ ബിയുടേത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ ഗിവൺ കഴിഞ്ഞ് വന്നിരിക്കുന്ന ആരാ? ബി. അതാണ് താഴെ എഴുതേണ്ടത്. ഓക്കെ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എത്രയാണ്? 4/11 ഡിവൈഡ് ബൈ പി ഓഫ് ബി നമ്മുടെ ഉണ്ടായിരുന്നല്ലോ, 5/11. ആ 11 എങ്കിൽ ക്യാൻസലായി പോയി, കോമൺ. ബാക്കിയുള്ളത് 4 ഉണ്ട്, 5 ഉണ്ട്, ദാറ്റ്സ് ആൻസർ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പി ഓഫ് ബി ഗിവൺ എ. പി ഓഫ് ബി ഗിവൺ എയുടെ ഫോർമുല ദാറ്റ്സ് ഓൾസോ ന്യൂമറേറ്റർ സെയിം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ പി ഓഫ് എ ഗിവൺ ബി ആണെങ്കിലും പി ഓഫ് ബി ഗിവൺ ആണെങ്കിലും ന്യൂമറേറ്റർ സെയിം ആണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ബൈ വഴി കരുതുന്നത് ഗിവൺ കഴിഞ്ഞ് വന്നേക്കുന്ന ലെറ്റർ ആരാണോ അയാളുടെ പ്രോബബിലിറ്റി. ഇവിടെ എ ആയതുകൊണ്ട് താഴെ വരേണ്ടത് പി ഓഫ് എ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് എത്രയാണ് കിട്ടിയത്? 4/11 ഡിവൈഡഡ് ബൈ പി ഓഫ് എ ഇസ് 6/11. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ അവിടെ 11 ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ഡിനോട്ട് ആൻസർ തരണം. 4/6 കട്ട് ചെയ്ത് 2/3 നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ദിവസം കൂടെ നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇനി ഭദ്രമായിട്ട് സൂക്ഷിച്ച് എക്സാം വരെ എത്തിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റൻ അങ്ങോട്ട് പരിചയപ്പെടാം. സെക്കൻഡ് ക്വസ്റ്റനും അതിനുള്ളിൽ നിന്ന് തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റനാണ് നമ്മുടെ പ്രോബബിലിറ്റിക്കുള്ളിലെ, കണ്ടീഷണൽ പ്രോബബിലിറ്റിക്കുള്ളിലെ രണ്ടാമത്തെ പ്രോബ്ലം. ഇഫ് പി ഓഫ് എ ഇക്കൽ 0.8, പി ഓഫ് ബി ഇക്കൽ 0.5, പി ഓഫ് ബി ഗിവൺ എ ഈസ് ഗിവൺ ടു ബി 0.4. ഫൈൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പി ഓഫ് എ യൂണിയൻ ബി, പി ഓഫ് എ ഗിവൺ ബി. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മാർക്ക് കിട്ടും കേട്ടോ. സിമ്പിളായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നു വേണം. ഓക്കെ, ഇവരൊക്കെ നമുക്കുണ്ടെങ്കിൽ ഇവരെയൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഇവിടെ തോന്നിക്കുക പി ഓഫ് ബി ഗിവൺ എ ഈക്വൽ എത്രയാണ് പോയിന്റ് പോകും. അവിടെ നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഗിവൺ പി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു 0.4. ഉടനെ നമ്മൾ പി ഓഫ് ബി ഗിവൺ എയുടെ ഫോർമുല എഴുതണം. പി ഓഫ് ബി ഗിവൺ എയുടെ ഫോർമുല പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ രണ്ടാമത് എടുക്കുന്ന ആരാണ്? ഗിവൺ കഴിഞ്ഞ് വരുന്ന ആരാണ്? അതോ താഴെ എഴുതണം കേട്ടോ. ഈക്വൽ ടു 0.4. ഓക്കെ, അവിടുന്ന് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ നമ്മുടെ ഉണ്ടല്ലോ 0.8 ഈസ് ഈക്വൽ ടു 0.4. ഓക്കെ ആണല്ലോ. പി ഓഫ് എക്ക് വാല്യൂ കൊടുത്തു, ഇയാളെ അങ്ങോട്ട് അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആര് മാത്രമാവും? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0.4 × 0.8, ആൻസർ ഈസ് 0.32 കേട്ടോ. 0.32 എന്നാണ് വരുന്നത്, അത് ഓർത്തോണേ. അല്ല, 3.2 എന്നൊന്നും എഴുതി വെക്കല്ല, 0.32. കാരണം 0.2 കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പം ഇൻറ്റു ചെയ്തിട്ട് 2 ഡിജിറ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടണം. ഇല്ലെങ്കിൽ നമ്മുടെ കാൽക്കു ഉണ്ടല്ലോ, അത് വെച്ച് തകർക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ തകർന്നു പോകും. ഓക്കെ, നെക്സ്റ്റ് പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബി നമ്മൾ +1 പഠിച്ച ഫോർമുല തന്നെയാണ്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമ്മളിത് +1 അതെ അത് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടോ. പി ഓഫ് എ യൂണിയൻ ബിക്ക് മാറ്റമേ ഇല്ല. പി ഓഫ് എ എത്രയാണ്? 0.8
പ്ലസ് പോയിൻറ്റ് ഫൈവ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇപ്പം നമുക്ക് കിട്ടിയായിരുന്നു പോയിൻ്റ് എത്രയാണ്? 3.2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 പ്ലസ് 0.5. മനസ്സിൽ എളുപ്പം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഞാനിപ്പോൾ പറയും, നിങ്ങളുടെ മനസ്സിൽ വന്നേക്കുന്ന ആയിരിക്കത്തില്ല, അതാണ് ഉദ്ദേശിച്ചത്. 0.8 പ്ലസ് 0.5. ഓക്കെ, കണക്കുകൂട്ടാൻ സമയമായി. തെറ്റിച്ചും കാണും, ഉറപ്പാണ് 1.3 എന്നാണ് കേട്ടോ. അങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾ ചിലപ്പോൾ 0.13 എന്ന് കിട്ടിക്കാണാൻ ഭയങ്കര ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് 1.3. ഇങ്ങനെയാണ് 0.8 0.5 ആഡ് ചെയ്യുന്നത്. 8, 5, 13 ശിഷ്ടം ഒന്ന് ഇങ്ങനെ ഉണ്ടല്ലോ, ആ ഒന്ന് ഇവിടെ ആഡ് ചെയ്ത് ഇങ്ങനെ 1.3. ഓക്കെ, 1.3 മൈനസ് 0.32 ബിക്കംസ് 0.98. ഓക്കെ, അതുമൊക്കെ നിങ്ങൾ തെറ്റിക്കും. 1.3 പാട് അതിനെല്ലാം കാൽക്കുലേറ്റർ ആയിരിക്കും നല്ലത്. ഓക്കെ, ലാസ്റ്റ് വൺ, പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് എ ഗിവൺ ബിയുടെ ഫോർമുലയും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ എപ്പോഴും ഓർക്കണം. ഗിവൻ്റെ പ്രോബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബിലിറ്റി മണ്ടയ്ക്ക് എഴുതണം. ഗിവൺ കഴിഞ്ഞ് വരുന്ന ആളുടെ പ്രോബിലിറ്റി താഴെ എഴുതണം, പി ഓഫ് ബി താഴെ എഴുതണം. ഓക്കെ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇപ്പം നമ്മുടെ കിട്ടിയായിരുന്നല്ലോ. ആ അവർ തന്നിട്ടുണ്ടായിരുന്നു, ഇല്ലല്ലോ, കണ്ടുപിടിച്ചു എത്രയായിരുന്നു? 0.32. ഓക്കെ, ഡിവൈഡ് ബൈ പി ഓഫ് ബി നമ്മുടെ ഉണ്ടായിരുന്നല്ലോ, പി ഓഫ് ബി 0.5. താഴെ മണ്ടയ്ക്ക് ഒരു 100 കൊണ്ട് ഇൻ്റ് ചെയ്ത് പോയിൻറ്റിനെ കളയാൻ പറ്റും. കണ്ടില്ല, പോയിൻറ്റിൻ്റെ ഇവിടെ 2 ഇടിച്ച്, ഇവിടെ 1 ഇടിച്ച്, അപ്പോൾ 2 കൂടുതലുണ്ട്. 100 കൊണ്ട് ഇൻ്റ് ചെയ്യുമ്പോൾ ഇത് 32 ആയി, ഇത് 50 ആയി. കട്ട് ചെയ്യുമ്പോൾ ഇത് 16/25. ഓക്കെ, തീർന്നു. 16/25 കാണുമ്പോൾ 4/5 എന്ന് റൂട്ട് ഒന്ന് എടുത്ത് എഴുതി വെക്കല്ലേ, നല്ല നമ്പറാണ്. ഒന്ന് ചെയ്യല്ലേ, 16/25, ദാറ്റ്സ് ഓൾ. തീർന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ട് ക്വസ്റ്റൻസ്, ഈ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ഈ രണ്ടെണ്ണം ചെയ്യിപ്പിക്കുന്നത് ചിലപ്പോൾ രണ്ടോട് ചോദിക്കും, ഇല്ലെങ്കിൽ ഒരെണ്ണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടണം. നമ്മൾ ഈ പഠിപ്പിക്കുന്നത് ഒരു ഇപ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹോളിൽ ചെന്നിരുന്ന് സന്തോഷിക്കാനുള്ള ഒരു വക ഉണ്ടാവും. ഓക്കെ, ആ രീതിയിൽ കൂടെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് കറക്റ്റ് തരുന്നത്. നമ്മുടെ ഈ ചാനൽ മാത്രമേ ഉള്ളൂ ഇതേപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകാർട്ട് തരുന്നത്, നിങ്ങളത് മറക്കരുത്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും മറക്കാതെ ചെയ്തിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സാം വരെ ഞാൻ കൂടെ കാണും, നിങ്ങളെയും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാവർക്കും ബൈ.